നമസ്കാരം. പാലിയേക്കര ടോൾ ബൂത്തിലെ ജീവനക്കാർ യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടുകൂടി ടോൾ ബൂത്ത് കടക്കാൻ ശ്രമിച്ച യാത്രക്കാരൻ്റെ ഫാസ്ടാഗ് പ്രവർത്തനം രഹിതമാണ് എന്ന പരാതിയെ തുടർന്ന് യാത്രക്കാരനെ ശകാരിക്കുകയും യാത്രക്കാരിൽ നിന്ന് പകരം പണം ഈടാക്കാൻ ശ്രമിക്കുകയുമാണ് ജീവനക്കാർ ചെയ്തത്. മറിച്ച് തൻ്റെ ഫാസ്ടാഗിന് പ്രശ്നമൊന്നുമില്ലെന്നും ഫാസ്ടാഗിൽ പണമുണ്ടെന്നും പ്രശ്നം തങ്ങളുടെ സ്കാനറിലാണ്, ടോൾ ബൂത്തിലെ ജീവനക്കാരുടെ പക്കലുള്ള സ്കാനറിലാണ് പ്രശ്നമെന്നും യുവാവ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് നേരെ തട്ടിക്കയറിയത്. പക്ഷേ ഈ പ്രവർത്തനരഹിതമായ സ്കാനറിനെ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ ജീവനക്കാരൻ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും വീഡിയോ എടുക്കുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതായും യാത്രക്കാരനെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. MV ഹരിറാം എന്ന യുവാവിനാണ് ഇത് ഇത്തരത്തിലൊരു ദുരവസ്ഥ പാലിയേക്കര ടോൾ ബൂത്തിലുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ജീവനക്കാരൻ അദ്ദേഹത്തോട് തട്ടിക്കയറുന്നതും വീഡിയോ ചിത്രീകരിക്കുന്നത് തടയാനായി ഫോൺ പിടിച്ചു വാങ്ങുന്നതും തൻ്റെ വീട്ടിൽ കയറി തന്നെ കണ്ടോളാം എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഫോട്ടോ എടുക്കുന്നതുമെല്ലാം അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ദുരവസ്ഥകൾ യാത്രക്കാർക്ക് കേരളത്തിലെ ടോൾ ബൂത്തുകളിൽ നിരന്തരം ഉണ്ടാകുന്നതായി പരാതികളുണ്ട്. എന്തായാലും ഈ ജീവനക്കാരൻ യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ഇതിലിപ്പോ എത്ര ഒരു ഞാൻ വീഡിയോ എടുക്കാം, ഞാൻ വീഡിയോ എടുക്കാണ്. കാരണം ഇത് ഇവിടെ ഞങ്ങള് അല്ല, ഞാൻ ഇതിന്റെ വീഡിയോ എടുക്കണം. ചേട്ടാ ഫാസ്ടാഗ് ഫാസ്ടാഗ് എന്റെ അല്ല, എന്റെ മാത്രമല്ലോ, ബാക്കി എല്ലാരും ആരും റീഡ് ആയില്ലല്ലോ. ഞാൻ ഇതിൽ ചേട്ടന്റെ പേര് പറയൂ, ഇതിൽ ചേട്ടന്റെ പേരോടാണ് എടുത്തത്, ഇതാണ് എടുത്തത്. ഞാൻ കാടുവാലിനാണല്ലോ, കാടുവാലിനാണല്ലോ, ഇന്ന കാടുവാലിനാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാടുവാലിനാക്കാൻ പറ്റില്ലേ? ആയിക്കോട്ടെ, ഇന്ന് പോകുന്നേ. ഏ പാലക്കര ടോളില് വീണ്ടും ഇന്നത്തെ വീണ്ടും ഇഷ്യൂ. പാലക്കര ടോളില് കാട് റീഡാവാത്തേന് അവൻ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് അടുത്ത ഇഷ്യൂ ആ കാർഡ് തെരഞ്ഞു നിർത്തിയ ഞാൻ ആ റെക്കോർഡ് ചെയ്തേന് അദ്ദേഹം പറഞ്ഞതാണിത്. അദ്ദേഹം അവിടെ നിന്നിട്ടാ ഞാനത് ഒന്ന് മിനിറ്റ് സൈഡാക്കട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. പാലിയേക്കര ടോളില് ഇന്ന് സംഭവിച്ചതാണ്, ഇപ്പൊ സംഭവിച്ചതാണ്, പാലിയേക്കര ടോളില് നടന്ന കാര്യമാണ്. വീണ്ടും പണ്ടത്തെ പോലെ തന്നെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. പാലിയേക്കര ടോളില് ഇപ്പൊ അവിടുന്ന് കാർഡ് റീഡാവുന്നില്ല, കാർഡ് റീഡാവുന്ന വണ്ടികളെല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിലുള്ള വണ്ടിയൊക്കെ ബ്ലോക്ക് ആയിരുന്നു. എന്റെ വണ്ടി എത്തപ്പോഴും അവർ അടച്ചു. അടുത്ത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ കാർഡ് റീഡാവുന്നില്ല പറഞ്ഞു. അവൻ കാർഡ് റീഡാവുന്ന നിങ്ങൾ എന്റെ കയ്യിൽ ബാലൻസ് ഉണ്ടല്ലോ, എന്റെ കാർഡ് റീഡാവാത്ത നിങ്ങളുടെ സ്കാനർ ഇല്ലേ, സ്കാനർ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഒരു സ്കാനർ കൊണ്ടുവരും, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ വെയിറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾ സ്കാനർ ഒന്ന് കൊണ്ടുവരുന്നത് എത്ര നേരമായി വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇത് ലൈവ് പോകാൻ വേണ്ടി വീഡിയോ എടുത്തു. വീഡിയോ എടുത്തപ്പോൾ എൻ്റെ നിന്ന് അത് തട്ടിപ്പറിച്ചു. തട്ടിപ്പറിച്ച് അവിടെ നിന്ന് ഒരുത്തന്നോട് വന്നിട്ട് താങ്കൾ എൻ്റെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്, താങ്കളുടെ എല്ലാം വീഡിയോ എടുത്ത് ഇത് സ്കാൻ ആവുന്നില്ല എന്ന് പറഞ്ഞ വീഡിയോ ആണ് എടുത്തത് എന്ന് പറഞ്ഞിട്ട് അത് സ്കാൻ ചെയ്ത സാധനത്തിന് വീഡിയോ എടുത്തു. അദ്ദേഹം അവിടെ നിന്ന് എൻ്റെ ഫോൺ തട്ടിപ്പറിക്കുകയും ഫോൺ തട്ടിപ്പറിച്ച് അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഇവിടുത്തെ അടുത്ത് കൊണ്ടുപോയ പരിപാടിയാണ്. എൻ്റെ ഫോൺ നമ്പർ അതേപോലെ കാറിൻ്റെ നമ്പറും എൻ്റെ ഫോട്ടോ ഒക്കെ അവരിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തോളം പറഞ്ഞു, എൻ്റെ കാർ നമ്പറും ഫോട്ടോയും എടുത്തു വെച്ചിട്ടുണ്ട് അവർ, എടുത്തോട്ടെ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം അവരവിടെ സ്കാൻ ചെയ്യാത്തതിന് നമ്മൾ കുറ്റക്കാരല്ല. സ്കാൻ ചെയ്തിട്ട് അവിടെ കടത്തി വിടുന്നതിന് പകരം വണ്ടികളെല്ലാം അവിടെ ബ്ലോക്കാണ്. ഞങ്ങൾ കാണിച്ചു തരാം ബാക്കിൽ. ആ കാണുന്ന എല്ലാ വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നതാണ് ബാക്കിൽ. കാരണം വേറൊന്നുമല്ല, അവിടെ വണ്ടികൾക്ക് സ്കാൻ ആവുന്നില്ല. അത് ഇത് നമ്മുടെ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മളുടെ ഫോട്ടോ എടുത്തിരുന്നുണ്ട്. പാലിയേക്കര ടോളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് രാത്രി 12:30. ഇതിന് ഇവിടുത്തെ ഇതിന് ഗുണ്ടായിത്തം കാണിച്ചതിനിടെ കൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഇതിനെതിരെ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം പാലിയേക്കര ടോളിലൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ. അതിനെതിരെ ഇനി എന്ത് നടക്കുന്ന അറിയില്ല. എന്തായാലും ഇത് പറ്റുമെങ്കിൽ ഇതിന് കേസാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. ടോൾ ബൂത്തുകളിലെ സംഘർഷങ്ങളും അതുപോലെ തന്നെ വാക്കേറ്റങ്ങളുമെല്ലാം കേരളത്തിൽ പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ടോൾ ബൂത്ത് ജീവനക്കാരെ അവർക്ക് വേണ്ട പരിശീലനം നൽകുക, എങ്ങനെയാണ് ഉപഭോക്താക്കളോട് അല്ലെങ്കിൽ യാത്രക്കാരോട് ഇടപെടേണ്ടത് എന്നത് സംബന്ധിച്ച
പരിശീലനം നൽകുക, അവരെ നല്ല പെരുമാറ്റം പഠിപ്പിക്കുക എന്നതെല്ലാം അതത് കമ്പനികളുടെ ഉത്തരവാദിത്വമാണ്. സർക്കാരും ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. യാത്രക്കാരും ടോൾ ബൂത്തിലെ ജീവനക്കാരും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനായി അധികൃതർ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.